വന്നോ? നല്ല ബുദ്ധി. ഇനി ഇതാർക്കും പറഞ്ഞു കൊടുക്കരുത്. ഗായത്രിയുടെ ആരാധന ഇല്ലാതെ എന്ന് മാത്രമല്ല, അവൾ ഇനി എന്നെ വേണ്ടെന്നും പറഞ്ഞു. അവസാനം റിയാസിന്റെ തല പൊട്ടിയത് മാത്രം മിച്ചം. ഗായത്രിയുടെ മുത്തശ്ശൻ ഭീഷണിയുമായി പോയതുകൊണ്ട് അവിടെ നിന്ന് മാറണമെന്ന് റിയാസ് സാറ് പറഞ്ഞു. പാവത്തിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുക. ആ, അവന്റെ വീട്ടില് ഉടനെ വിളിച്ച് പറയണ്ട. അവന്റെ ഭാര്യ റിയാസിനെ ജീവനായിട്ട് കരുതുന്ന പെൺകുട്ടിയാ. ആ കുട്ടിക്ക് അതൊരു ഷോക്കായിരിക്കും. ഇവിടെ പോലീസ് ക്യാമ്പിലാണെന്ന് പറഞ്ഞാൽ മതി. അയ്യോ, ആ കുട്ടി വിളിച്ചപ്പോ റിയാസ് സാർ അങ്ങനെ തന്നെയാ പറഞ്ഞിരിക്കുന്നേ. ആ, താൻ ഏതു നേരം റിയാസിനൊപ്പം വേണം. അയാളെ വീട്ടിൽ കൊണ്ടു വിടുന്നവരെ. സാറേ, അല്ല, എന്നാലും ആ കൊച്ചിത്തിരി കട്ടിയാണല്ലോ സാറേ. സാറിനെ വിടത്തില്ലെന്നും പറഞ്ഞ് പിടിച്ചിരിക്കുകയാണല്ലോ. അവൾ ഇന്നത്തോടെ അകലുമെന്ന് കരുതിയിട്ട് ഞാൻ ഒരുപാട് അടുപ്പം കാട്ടി അവളോട്. അതുകൊണ്ട് അവൾക്ക് എന്നോടുള്ള സ്നേഹം പതിന്മടങ്ങായി. ഇനി എന്ത് ചെയ്യുന്ന ഒരു നിശ്ചയമില്ല. ഇത് ആരാധന മാത്രമല്ല ചന്ദ്ര, അസ്ഥി പിടിച്ച സ്നേഹമാ. ആദ്യം ആരാധനയിൽ തുടങ്ങിയത് ഇപ്പൊ കിട്ടണമെന്ന വാശിയെ. ഇനി ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്നറിയില്ല. ബാലയാണെങ്കിൽ ആകെ അപ്സെറ്റ്. എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം കാണണം സാർ. വിവാഹം കഴിഞ്ഞുപോയി, ഇനി ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. ഇന്ന് റിയാസിന്റെ തലതെല്ലി പൊളിച്ചവൾ ഈ രീതിയിലാണ് പോക്കെങ്കിൽ നാളെ ബാലയും അങ്ങനെ ചെയ്യാനുള്ള സാധ്യത ഒരുപാടാ. പിന്നെ എല്ലാം മുകളിലുള്ള ഒരാൾ തീരുമാനിക്കട്ടെ. എന്തിനായിരുന്നു ഇതൊക്കെ? മനുഷ്യന്റെ മനഃശാസ്ത്രം അറിയാത്ത ഒരു ഐപിഎസ്സുകാരൻ. ഞാൻ റിയാസിനെ കണ്ടു, അയാള് പറഞ്ഞു നടന്നതൊക്കെ. ചന്ദ്രന്റെ ബുദ്ധിയാ. ഗായത്രിയുടെ ആരാധന കളയണമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അതിനുവേണ്ട ഐഡിയ അവന്റേതായിരുന്നു. ഇതാ എല്ലാ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന പലരുടെയും പരാജയം. മനുഷ്യന് കഴിയാത്തതൊക്കെ അവർ ചെയ്യും, എന്നിട്ട് കേവലം ഡ്രൈവറുടെയോ പാചകക്കാരന്റെയോ പ്യൂണിന്റെയോ വാക്കുകൾ കേൾക്കുകയും ചെയ്യും. ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഗായത്രി മോള് പ്രഷർ കയറി കിടപ്പിലായെങ്കിലും അവളാകെ ഹാപ്പിയാ. എന്നുവെച്ചാ അതുപോലാണല്ലോ അവളെ സ്നേഹിച്ചത്. ഉടനെ വിവാഹം വേണമെന്ന് പറഞ്ഞാലും അവയിട്ടും റെഡിയാ. പിന്നെ ചേച്ചിയുടെ വിവാഹം കഴിയാത്തതാ സങ്കടമെന്ന് അവള് പറഞ്ഞു. എനിക്കത് കേൾക്കുമ്പോ നിന്നൊരുക എന്നല്ലാതെ എന്ത് മറുപടി പറയാൻ പറ്റുമോ ബേട്ട. അവളുടെ സ്നേഹം ആഴങ്ങളിലേക്ക് പോയി. അതിനി അത്ര പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് പോലും. മനുഷ്യൻ പല രീതിയിലുള്ളവരാ, എല്ലാം കാണും ചിലർക്ക്. എന്നാൽ ചിലർക്ക് കിട്ടിയില്ലെങ്കിൽ ഒന്നുമില്ലെന്നവർ പറയും. നേടേണ്ടത് നേടിയില്ലെങ്കിൽ ആ ജീവിതത്തിന് അർത്ഥമില്ലെന്ന അത്രക്കാരുടെ ചിന്ത. ആ വർഗത്തിൽപ്പെട്ടവളാണ് ഈ പറയുന്ന നിന്റെ അനിയത്തി. റിയാസിന്റെ തലക്കടിച്ച നേരത്ത് അവൾ പങ്കായോ നിന്നത് ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. അപ്പോൾ അവളെ ഞാൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ സത്യം റിയാസിന്റെ മയ്യത്തെടുക്കുന്നത് കാണേണ്ടി വന്നാനെ. എനിക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ, സ്വന്തം ജീവൻ വരെ കളയാൻ തയ്യാറാണവൾ. ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ ബാല നമ്മളൊന്നിച്ച് മുന്നോട്ട് പോകും? ആ പങ്കായത്തിന് പകരം കൊല്ലാൻ പാകത്തിന് മറ്റെന്തെങ്കിലും ആയുധം കിട്ടിയാൽ? അവൾ എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അവളത് ചെയ്യും, കൊല്ലും.
എന്നെ അവളിൽ നിന്ന് അകറ്റുന്ന ആരായാലും അവരെ കൊന്നു തന്നെ തൃപ്തി കണ്ടെത്തും. എനിക്ക് എനിക്ക് ഭയമാവുന്നു. അതിനിടയിൽ ശേഖര മുത്തശ്ശന് ചില സംശയങ്ങൾ തോന്നി തുടങ്ങിയ പോലെ എന്നോട് പറഞ്ഞു വിവാഹത്തിന് ഞാൻ മുന്നിട്ടിറങ്ങണമെന്ന്. എന്റെ ഭർത്താവിനെ അനീതിക്ക് വേണ്ടി ആലോചിക്കേണ്ട ഗതികേട്. കാര്യങ്ങള് കൈവിട്ടു പോവാണല്ലോ അബേട്ട, ഇനി നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യേണ്ടി വരും ജീവിക്കാൻ. അവളുടെ മുത്തച്ഛൻ കാണുന്നതിന് മുമ്പ് വാ, നമുക്ക് പോവാം. വാ. അമ്മാവൻ വന്നായിരുന്നു, കൊറേ നേരം ഇരുന്നിട്ടാ പോയത്. കുടുംബക്ഷേത്രത്തിൽ ഒരു പൂജ ഉണ്ടെന്ന്. ബാലമേടോ സാറും ആകാശം ഇടിഞ്ഞു വീഴുന്നാലും അതിൽ പങ്കെടുക്കണമെന്ന്. ആ, അമ്മ അതേപ്പറ്റി നേരത്തെ എന്നോട് സൂചിപ്പിച്ചിരുന്നോ? പോകണം. ആ സാറേ, ആ ചന്ദ്രന്റെ ബുദ്ധി പാളിപ്പോയി അല്ലേ. എന്റെ സാറേ, ആരെങ്കിലും അവൻ പറയുന്ന കേക്കൂ? സാറിനോടുള്ള ഗായത്രിയുടെ ആരാധന അകറ്റണമെങ്കിൽ എന്നോട് ഒരു വാക്ക് പറഞ്ഞാ പോരെ. ഞാൻ അതിനു വേണ്ട ബുദ്ധി ഉപദേശി തരില്ലായിരുന്നു. തന്റെയൊക്കെ ബുദ്ധി കേട്ടെടുത്തോളം മതിയായി, ഇനിയൊന്നും വേണ്ട. ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. തനിക്ക് പറഞ്ഞിട്ടുള്ളതേ അടുക്കള പണിയാ, പാചകവാ. അതങ്ങ് മാന്യമായിട്ട് ചെയ്താ മതി. ഒരുത്തന്റെ ബുദ്ധി കേട്ടതിന്റെ ഫലം ശരിക്കും അനുഭവിച്ചു. ഞാൻ പറയുന്നുണ്ട്, ഒന്നും തോന്നരുത് സാറേ. ചന്ദ്രനെ ഡ്രൈവറായിട്ട് സാറ് എന്ന് കൂടെ കൂട്ടിയോ അന്ന് മുതലേ സാറിന്റെ പരാജയവും. ആയിക്കോട്ടെ, എന്ന് കരുതി ഞാൻ ചന്ദ്രനെ പറഞ്ഞുവിടാനൊന്നും പോകുന്നില്ല. ഈ രീതിയിൽ മറ്റുള്ളവരെ ദുഷിച്ചാൽ താനായിരിക്കും പുറത്തു പോകാൻ പോകുന്നത്. അതുകൊണ്ട് എന്തായി? സാറിന് ആ എസ്ഐയുടെ കയ്യിൽ നിന്ന് തല്ലും കിട്ടി, അയാളെ തലയും പൊട്ടി. എനിക്കെന്തോന്നു, നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചു. എന്താ എന്റെ ചെറുക്കന് വേണ്ടി ഗായത്രി ആലോചിക്കണോന്ന് പറഞ്ഞപ്പോ ഒരു മടി? അവനാ ഓടി നടന്ന് ബാലയുടെ കല്യാണം കഴിഞ്ഞെന്നുള്ള വിവരം മനസ്സിലാക്കിയത്. അത് ഗായത്രി അവന് കിട്ടണോന്നുള്ള ചിന്തയുള്ളത് കൊണ്ടാ. അത് നടക്കണമ്മവാ. എത്രയും പെട്ടെന്ന് ആലോചനയേട്ടമ്മാവൻ ശേഖരേട്ടനെ കാണാൻ പോണം. അങ്ങനെ പെട്ടെന്ന് എന്ന് പെണ്ണാലോചിച്ച ശേഖരേട്ടൻ സമ്മതിക്കുമെന്ന് സതുവേട്ടന് തോന്നുന്നുണ്ടോ? സമ്മതിപ്പിക്കണം ഡ്രൈവറെ, സമ്മതിപ്പിക്കണം. അതാ ഇങ്ങളുടെ ഡ്യൂട്ടി. ഞാനേ നാടക റിഹേഴ്സൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നുണ്ടാ ഇങ്ങോട്ട് വരാഞ്ഞത് എന്ന് കരുതി. നീ ഒരു തരം ചൊറിയുന്ന വർത്താനം പറയരുത്. എനിക്ക് പറയാ സത്യശീലം പലപ്പോഴും ഇങ്ങോട്ട് വരുന്നത്. എനിക്ക് കൃത്യമായ ഒരു മറുപടി കിട്ടാത്തോണ്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേക്കുന്നത്. എനിക്ക് ഉടനെ ചെറുക്കന്റെ കല്യാണം കഴിഞ്ഞു കാണണം. ആ മുറപ്പെണ്ണും കളി ഒരുത്തി പോയി, ഇനി ഒരുത്തി ആ രോമലിന്റെ തന്നെ ഭാര്യയാകണം. ആയേ തീരൂ. ഇനിയിപ്പോ ശേഖരേട്ടനെ അങ്ങോട്ട് പോയി കാണേണ്ട കാര്യമില്ലല്ലോ, ആളിങ്ങെത്തിയില്ലേ. ദേ ശേഖരേട്ടാ, അമ്മാവൻ ശേഖരേട്ടനോട് നല്ലത് ചിലത് പറയും. ഞാൻ ചോദിക്കേണ്ടത് അമ്മാവൻ അങ്ങോട്ട് ചോദിക്കും, നിങ്ങൾ തമ്മിൽ സംസാരിക്കും കേട്ടോ. എന്തായാലും ശരി, ഞാൻ ഇനി വരുമ്പോൾ വ്യക്തമായ ഒരു തീരുമാനം എന്നെ അറിയിച്ചിരിക്കണം.
ഒരു 2000 രൂപ താ, 2000 രൂപീസ് ഇങ്ങട്. പൊട്ടയേട്ടാ, ഇപ്പൊ ഇങ്ങനെ അമ്മാമ്മ ഇടക്കിടക്ക് ഇങ്ങനെ അലറയിലുള്ള സഹായമൊക്കെ ചെയ്യുന്നുണ്ടേ, അപ്പൊ പിന്നെ കാണാം. ഓക്കെ. സാറെന്തിനാ അവന്റെ മുന്നിൽ ചോളി നിന്നത്? അത് പോട്ടശേഖര, കഥയില്ലാത്തവനാ. ഇനി വയസ്സാം കാലത്ത് അവനോടൊന്നും വഴക്കടിക്കാൻ വയ്യ. അല്ല, എന്താവൻ പറയണെന്ന് പറഞ്ഞത്? അത് പിന്നെ അത് ഗായത്രിമോളും അഭിയായിട്ടുള്ള വിവാഹം നടക്കാൻ പോകുന്നു അറിഞ്ഞുകൊണ്ടായിരിക്കും ഇപ്പോ ആരോമലിന് ഗായത്രിമോളെ കൊടുക്കണോന്ന്. ചേ, എന്താ സാർ ഇതൊക്കെ? അറിഞ്ഞില്ലേ സംഭവങ്ങള്? അഭിയെ തല്ലിയവൻ പടികൊണ്ട് ആസ്പത്രിയില്ല, മോളെ എവിടെ കടത്തിയിരിക്കുക. അത്രയ്ക്കാ മോൾക്ക് അഭിമാനോടുള്ള സ്നേഹം. ആ സമയത്ത് അവരുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തി അവർക്കൊരു കുടുംബം ഉണ്ടാക്കുന്നതിന് പകരം കോമാളിയായ അനന്തരവനെ വണങ്ങി നിൽക്കുകയാണോ? അവൻ പറഞ്ഞതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണോ? ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാവില്ല സാറേ. നടക്കേണ്ടത് എത്രയും പെട്ടെന്ന് നടക്കണം. ഒരു ഒരു സാവകാശം ദാശേഖര. എത്ര സാവകാശമായി സാറേ? അവരുടെ വിവാഹത്തിന് സാറ് മുന്നിട്ട് ഇറങ്ങണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇനിയിപ്പോ അതിനെന്തെങ്കിലും തടസ്സമുണ്ടോ? അല്ല, ഉണ്ടെങ്കിൽ അത് സാറ് തന്നെ മാറ്റിക്കൊള്ളണം. ഇനി എന്തായാലും അഭി ഇല്ലാതെ എന്റെ മോൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് മുത്തശ്ശനായി ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സാറിനത് മനസ്സിലായിട്ടുണ്ടാവുന്ന എന്റെ വിശ്വാസം. ഇനി അബദ്ധം കാണിക്കരുത്. എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടുന്ന പ്രവൃത്തികൾ ചെയ്യരുത്. ഞാൻ ഇരിക്കുന്നില്ല, പോവ. മോനെ, ഗായത്രി മോള് അഭിക്ക് വേണ്ടി ഒരുത്തനെ തല്ലിയതോടെ ശേഖരേട്ടന്റെ മനസ്സ് ചൂടുപിടിച്ചു. പിന്നെ നമ്മുടെ ഒരു തണുപ്പൻ പോക്കും സംശയം ഉണ്ടാക്കി സർ, അത്രയൊക്കെ ഉള്ളൂ. അമ്മയുടെ മോളെ, മരുന്ന് വാങ്ങിക്കാൻ പോയി. എന്താ മുത്തശ്ശന്റെ മുഖത്തൊരു പ്രസാദം ഇല്ലാത്ത? അല്ല, മോളും അബിയും തമ്മിലുള്ള വിവാഹം ഇടിപിടി നടക്കുന്ന പറഞ്ഞാണല്ലോ ഒരു ദിവസം അബിയുടെ അമ്മയ്ക്കൊപ്പം നാഥൻ സാറും കാർത്തുവും നമ്മുടെ വീട്ടിലേക്ക് വന്നത്. ആ ചൂടൊക്കെ ഏതാണ്ട് ആറി തണുത്ത അവസ്ഥയില. ഒരാവേശവും നാഥൻ സാറ് കാണിക്കുന്നില്ല. അതൊക്കെ മുത്തശ്ശന്റെ വെറും തോന്നലാ. അഭിയേട്ടനിപ്പോ എന്നെ ജീവനാ. അന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടിനി ആ മുത്തശ്ശനെ ബുദ്ധിമുട്ടിക്കാതെ എന്റെ മുത്തശ്ശനെ നേരിട്ട് തന്നെ കരുനാഗപ്പള്ളിയിലേക്ക് പോയിക്കൂടെ. എന്നിട്ട് അഭിയേട്ടന്റെ അമ്മയും അച്ഛനെയും കണ്ട് കാര്യം പറഞ്ഞൂടെ. അന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടിനി ആ മുത്തശ്ശനെ ബുദ്ധിമുട്ടിക്കാതെ എന്റെ മുത്തശ്ശനെ നേരിട്ട് തന്നെ കരുനാഗപ്പള്ളിയിലേക്ക് പോയിക്കൂടെ. എന്നിട്ട് അഭിയേട്ടന്റെ അമ്മയും അച്ഛനെയും കണ്ട് കാര്യം പറഞ്ഞൂടെ. ആ, അത് വേണം. ഞാൻ ഇവിടെ നിന്നിറങ്ങിയാൽ അങ്ങോട്ട് തന്നെ പോവാൻ പോകുന്നത്. അഭിക്ക് ഇഷ്ടാണെങ്കിൽ പിന്നെന്താ പ്രശ്നം? മേഡത്തിൽ കല്യാണം നടത്തിക്കൂടെ? എനിക്ക് ബാലേശ്വര കല്യാണം നടക്കാത്തതിലുള്ള വേദന മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ വിവാഹത്തിൽ ഇനി തടസ്സമൊന്നുമില്ല.
അഭേട്ടന് എന്നെക്കാൾ താല്പര്യം ഞാനുമായിട്ട് ഒന്നിക്കാൻ. അത് സമ്മതിച്ചു വന്നു കഴിഞ്ഞു. കാര്യമൊക്കെ ശരിയാ മോളെ, അപ്പോഴും നമുക്ക് അബദ്ധം പറ്റാൻ പാടില്ല. ആൾക്കാര് നമ്മള് കരുതുന്നത് പോലെ അത്ര നല്ലവരൊന്നുമല്ല. പുറത്തൊന്ന് അകത്ത് മറ്റൊന്ന്, അതാ സ്വഭാവം. മോളുടെ വിവാഹം ആദ്യം നടക്കുന്നതും മോൾക്കൊരു പോലീസ് കമ്മീഷനെ കിട്ടുന്നതൊക്കെ നാദൻ സാറിൽ അസൂയുണ്ടാക്കിയിട്ടുണ്ട്. അയ്യോ മുത്തശ്ശനീ, സംസാരം നിർത്തിക്കേ. ഇനിയും സ്നേഹിക്കുന്നവരെ തമ്മിൽ വെറുപ്പിക്കാൻ നോക്കുക. എനിക്ക് വേണ്ടി വഴിമാറി തന്നതാ എന്റെ ബാലേജി. അതിന് മരണം വരെ എനിക്ക് മറക്കാൻ പറ്റില്ല. എത്ര ദിവസം ഇവിടെ കിടക്കേണ്ടി വരും മോളെ? ബിപി നോർമലായാ പോകാം ഡോക്ടർ പറഞ്ഞത്. ഇനി ഇതുപോലുള്ള അത്യാഹിതങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ പൊടിമോളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തുക വേണ്ടത്. നാദൻ സാറിനും കാർത്തൂനും പോലെ തന്നെ ആ കാര്യത്തിൽ നിനക്കും നിന്റെ മോളുടെ വിവാഹ കാര്യത്തിനെ പറ്റി ഒരു ചിന്തയുമില്ല. അത് മാറണം. ഇപ്പോ കാര്യങ്ങളൊക്കെ അനുകൂല. ഇനി മുഹൂർത്തം മാത്രം നോക്കിയാ മതി. എന്തായാലും ശരി, ഉടനെ ആ ചടങ്ങ് അങ്ങ് നടക്കണം. ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. അത് പറയുമ്പോ ഇവളുടെ മൊത്തം മാറ്റം കണ്ടോ? ഇതാ എനിക്ക് പിടിക്കാത്തത്. ഈ ഉദാസീനത എല്ലാം നീണ്ടുപോവാൻ കാരണം അച്ഛൻ എന്താന്ന് വെച്ചാ ചെയ്തോ, ഞാനൊന്നിനും തടസ്സല്ല. ശരി മോളെ. ബാല നിൽക്കുമ്പോ മോള് വിവാഹിതയാവുന്നതില് എനിക്ക് ഇത്തിരി ദുഃഖമുണ്ട്. അതെല്ലാവർക്കും ഉണ്ടല്ലോ അമ്മേ. എന്നാ അതൊന്നും ചേച്ചി കാര്യമായിട്ട് എടുക്കുന്നില്ല, അതല്ലേ കുഴപ്പം. അനിയത്തി ഹോസ്പിറ്റലാണെന്ന് ചിന്ത മറക്കണം. അവൾക്ക് ഒരു കുഴപ്പമില്ല. പ്ലസന്റ് ആയിട്ട് വേണം അമ്മയുടെ മുന്നിൽ നിൽക്കാൻ. ഓ, ഇന്നെങ്കിലും എത്തിയല്ലോ. ഒന്നിച്ച് പുറത്തിറങ്ങി നടക്കണമെങ്കിൽ അനിയത്തിക്ക് അസുഖം വരണേന്ന് പ്രാർത്ഥിക്കുന്ന ദമ്പതികൾ ലോകത്ത് നിങ്ങളെ പോലെ നിങ്ങൾ മാത്രമേ കാണൂ. ഇനി അതിന്റെ പേര് കുത്താതെ മരുമകളോട് ദേഷ്യമൊക്കെ മാറ്റി അമ്മ അവളോട് കുറച്ച് സ്നേഹത്തോട് പെരുമാറ്. അധിക ദിവസമില്ല, ഏറിയ രണ്ടു നാൾ. അതിനിടയ്ക്ക് പോകാനുള്ളടത്തൊക്കെ പോവുകയും വേണം. ആഹാ, ചെല്ല് ചെല്ല്, പലരും ചൂടായിരിക്കുക. രണ്ടാൾക്കും കാണുമ്പോ കേക്കാം. രണ്ടാളും എത്തിയോ? അനിയത്തിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമൊന്നുമില്ല ചാ. മുഖം പനി പൂർണ്ണമായും വിട്ടുമാറിയിരുന്നില്ല. അതിനിടയ്ക്കാ ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. എന്തായാലും നീ ഇത്രയ്ക്ക് മണ്ടനായി പോയല്ലോടാ മോനെ. ആൺകുട്ടികൾക്ക് പക്വത എത്തുന്ന ഒരു പ്രായമുണ്ട്. അതിനു മുമ്പ് തന്നെ എല്ലാം നോക്കിയും കണ്ട് ചെയ്തവനായിരുന്നു. അവനിൽ നിന്നാ ഇങ്ങനൊരു അബദ്ധം സംഭവിച്ചിരിക്കുന്നത്. സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോ അടുപ്പുള്ള ആരുടെയെങ്കിലും ഉപദേശം കേട്ടുപോകല്ലോ അച്ഛാ. ഗായത്രിയുടെ ആരാധന മാറണം, അത്രേ കരുതിയുള്ളൂ. അതിനാ ചന്ദ്രൻ പറഞ്ഞെന്ന ബുദ്ധിയാ. കേട്ടപ്പോ കൊള്ളാൻ തോന്നി. അതുകൊണ്ട് പാവപ്പെട്ട ഒരു പയ്യന്റെ തല പൊട്ടി പൊളിച്ചു. റിയാസിനിപ്പോ എങ്ങനുണ്ട്? 9 സ്റ്റിച്ചുണ്ട്, ബ്ലഡ് ഒരുപാട് പോയി. എന്നുവെച്ചാ ഒരുതരം ഭ്രാന്തായിരുന്നു ആ നേരത്ത് ഗായത്രിക്ക്. നീ വാ. നല്ലൊരു സൈക്യാട്രിസ്റ്റിന്റെ ട്രീറ്റ്മെന്റ് ആ കുട്ടിക്ക് വേണം, അല്ലെങ്കിൽ ഇനി ആപത്തുകൾ വന്നു ചേരും. എന്നുവച്ചാ എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാ. വാശി കയറിയ
ആരെയും കൊല്ലാനും തല്ലാനും മടിയില്ലാത്തവള്. വാ. ഒന്നും വേണ്ടായിരുന്നു. വിവാഹത്തിന് മുമ്പ് ബാല എല്ലാം അറിയിച്ചാൽ മതിയായിരുന്നു. ഗായത്രി മോള് പറഞ്ഞു അബിക്ക് എത്രയും പെട്ടെന്ന് മോളുമായിട്ട് ഒന്നിക്കാൻ താല്പര്യമുണ്ടെന്ന്.